പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും മലയാളം ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോയസൻ എന്നുള്ള കഥാഭാഗത്തിൻ്റെ പകുതി ഭാഗം നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. അപ്പവും കോയസനുമായുള്ള ആ ഒരു ദൃഢമായിട്ടുള്ള സൗഹൃദ ബന്ധത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പുവിൻ്റെ മാമനായിട്ടുള്ള ഉണ്ണിമാമ എന്ത് ചെയ്തു, ആ കാറ് വാങ്ങിയ സമയത്ത് അവിടുത്തെ കുതിരവണ്ടിക്കാരനായിട്ടുള്ള കോയസൻ എന്ത് ചെയ്തെയാണ് ആ തറവാട്ടിൽ നിന്ന് പറഞ്ഞു വിടുകയുണ്ടായി. അപ്പോൾ കോയസനെ കാണാത്തതിൽ അധികമായിട്ട് ആര് ദുഃഖിക്കുകയാണ്, അപ്പു ദുഃഖിക്കുകയാണ്. കോയസനെക്കുറിച്ചൊക്കെ അപ്പു ഇങ്ങനെ ഓരോന്ന് ഓർക്കുകയാണ്, എല്ലാ ആവശ്യങ്ങൾക്കും അല്ലേ. നല്ലൊരു ജോലിക്കാരനായിരുന്നു ആര്, ആ കോയസൻ. എല്ലാ ആവശ്യങ്ങൾക്കും കോയസൻ്റെ സഹായം ആ വീട്ടിൽ ആവശ്യമായിരുന്നു. അപ്പോൾ ഇനി ഓരോ ജോലിക്കും ആരെയാണ് എന്ത് ചെയ്യുക, ഇനി വിളിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇനി ആരെയാണ് ഓരോ ജോലി ചെയ്യാനായിട്ട് ഇങ്ങനെ വിളിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം എന്ത് ചെയ്യാണ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതുവരെയാണ് നമ്മൾ പഠിച്ചത്. ബാക്കി ഭാഗം എന്ത് ചെയ്യാം നോക്കാം. ഇങ്ങനെ എപ്പോഴും കോയസിനോട് എന്തെങ്കിലും പണി പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി ആരോട് പറയും അല്ലേ. അങ്ങനെ ഓരോരോ ജോലികളല്ലേ, അവിടെ പോകുന്നതിനായിരുന്നാലും ഇവിടെ പോകുന്നതിനായിരുന്നാലും ഓരോ സാധനങ്ങൾ വാങ്ങിക്കാനായിരുന്നാലും പുകയിലയും തേയിലയൊക്കെ ആര് വാങ്ങിച്ചാലേ നന്നാവുകയുള്ളൂ, ആ കോയസൻ വാങ്ങിച്ചാലേ നന്നാകുമായിരുന്നുള്ളൂ ആ വീട്ടുകാർക്ക് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ ആവശ്യങ്ങൾക്ക് കോയസൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. പക്ഷേ ഇനി ആരെയാണ് എന്ത് ചെയ്യുക, അത്തരം ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുക എന്നിങ്ങനെ അപ്പോൾ ആലോചിക്കുകയാണ് അല്ലേ. കുതിരയ്ക്ക് തീറ്റ കൊടുക്കണം, തുടയ്ക്കണം, തിരുമണം, പന്തി വെടുപ്പാക്കണം, എത്ര ജോലിയായിരുന്നു കോയസന്. കോയസനാണെങ്കിൽ ഒരുപാട് ജോലികളുണ്ട്. ഒന്ന് ആ കുതിരയ്ക്ക്, ആ കുതിരവണ്ടി കെട്ടുന്ന ആ കുതിരയ്ക്ക് എന്ത് ചെയ്യണം, ആ സമയാസമയങ്ങളിൽ തീറ്റ കൊടുക്കണം, അതുപോലെ എന്ത് ചെയ്യണം, തുടയ്ക്കുകയും ആ തിരുമുകയും ഒക്കെ വേണം. പിന്നെ ആണെങ്കിലോ ആ പന്തി, ആ കുതിരയെ കെട്ടുന്ന ആ പന്തി എന്ത് ചെയ്യണം, നന്നായിട്ട് വൃത്തിയാക്കണം. ചാണകമൊക്കെ സമയാസമയങ്ങളിൽ മാറ്റി കഴുകി വൃത്തിയാക്കിയിടണം. അങ്ങനെ ഒരുപാട് ജോലികൾ ആർക്കുണ്ടായിരുന്നു, കോയസന് ഉണ്ടായിരുന്നു. കുതിരയെ തുടയ്ക്കുമ്പോൾ കോയസൻ അതിനോട് സംസാരിക്കും, കുതിരയ്ക്കൊക്കെ മനസ്സിലാവുകയും ചെയ്യും. ഇനി കുതിരയെ തുടയ്ക്കുമ്പോൾ അല്ലേ, കുതിരയുടെ ശരീരം അങ്ങനെയുള്ളതാണ്, നല്ല മിനുസമാർന്ന രോമങ്ങളാണ് കുതിരയ്ക്കുള്ളത് അല്ലേ. അപ്പോൾ അത് നല്ല തുടച്ച് മനോഹരമാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കൂടുതൽ തിളക്കം അതിന് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുതിരയെ കോയസൻ എന്ത് ചെയ്യാറുണ്ട്, കുളിപ്പിച്ചിട്ടൊക്കെ നന്നായിട്ട് ആ ചീകി തുടയ്ക്കാറുണ്ട് അതിൻ്റെ ശരീരം. അപ്പോൾ കുറച്ചുകൂടി എന്ത് ചെയ്യും, കുതിരയുടെ ആ ഒരു ഭംഗി കുറേ കൂടെ ഒന്ന് വർദ്ധിക്കും. അപ്പോൾ ആ കുതിരയെ അങ്ങനെ തുടയ്ക്കുന്ന ആ സമയത്തൊക്കെ കോയസൻ എന്ത് ചെയ്യും, ആ കുതിരയോട് ഇങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നു, കുതിരയ്ക്കൊക്കെ മനസ്സിലാവുകയും ചെയ്യും. നാളെ നമുക്ക് 8 നാഴിക ഓടണം, 4 മൈൽ അങ്ങോട്ടും അങ്ങോട്ട് ഇങ്ങോട്ടും, മൂപ്പർക്ക് രജിസ്റ്റർ ഓഫീസിൽ പോകണം, ഓർത്തോ. അപ്പോൾ ആ കുതിരയോട് അത്രയും ഒരു ഒരു ഇഷ്ടം ആർക്കുണ്ടായിരുന്നിരിക്കണം, കോയസിന് ഉണ്ടായിരുന്നിരിക്കണം. അപ്പോൾ കോയസ് ഇങ്ങനെ കുതിരയോടൊക്കെ എന്ത് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഒക്കെ കുതിരയ്ക്ക് മനസ്സിലാവുകയും ചെയ്യുമെന്ന് അപ്പൂവിനും ഇടയ്ക്ക് എന്ത് ചെയ്തിരുന്നു, തോന്നിയിരുന്നു അല്ലേ. നാളെ നമുക്ക് എന്ത് ചെയ്യണം, 8 നാഴിക ഓടേണ്ടതുണ്ട്. 4 നാഴിക അങ്ങോട്ടേക്കും 4 മൈൽ അങ്ങോട്ടേക്കും അതുപോലെ തിരിച്ചും അല്ലേ. മൂപ്പർക്ക്, മൂപ്പർ എന്ന് പറഞ്ഞാൽ ആരാണ്, ഇവിടുത്തെ വലിയ യജമാനൻ അല്ലേ. ആ വലിയ യജമാനൻ എന്ത് ചെയ്യണം, രജിസ്റ്റർ ഓഫീസിലൊന്ന് പോകണം. ആ കാര്യം നീന്തി ചെയ്തോളൂ, ഓർത്തോളാനൊക്കെ കുതിരയോട് ഇങ്ങനെ കോയസൻ പറയാറുണ്ട്. കുതിര അനങ്ങിയില്ലെങ്കിൽ കുഞ്ചിരോമം പിടിച്ചിളക്കിയിട്ട് കോയസൻ ചോദിക്കും, മനസ്സിലായോ കഴുതേ അല്ലേ. കുതിര കോയസൻ പറയുന്ന കാര്യങ്ങളൊന്നും കേട്ട് തലയാട്ടുകയോ അല്ലെങ്കിൽ ഒന്ന് അമറുകയോ ഒന്നും ചെയ്യാതെ വെറുതെ അനങ്ങാതെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ കോയസൻ എന്ത് ചെയ്യും, കുതിരയുടെ കുഞ്ചിരോമം, എന്താണ് കുഞ്ചിരോമം, അതിൻ്റെ ഈ കഴുത്തിൽ നിറയെ രോമങ്ങളുണ്ട് അല്ലേ. കുതിരയ്ക്ക് കഴുത്തിൽ എന്ത് ചെയ്യും, നല്ല രോമമുണ്ട്. അപ്പോൾ ആ രോമങ്ങൾ എന്ത് ചെയ്യും, പിടിച്ചിങ്ങനെ ഇളക്കിയിട്ട് കോയസ് എന്തു പറയും, നിനക്ക് മനസ്സ് ഒന്നും മനസ്സിലായില്ലേ കഴുതേ എന്ന് എന്ത് ചെയ്യും, അതിനെങ്ങനെ കളിയാക്കി വിളിക്കാറുണ്ട്. അപ്പോൾ കുതിര തലയാട്ടും, കഴുത എന്ന് വിളിച്ചാൽ അതിന് വലിയ മാനക്കേടാണെന്ന് തോന്നുന്നു. ഇതൊക്കെ നോക്കി നിൽക്കാൻ അപ്പൂവിനെ മാത്രമേ സമ്മതിക്കൂ. മറ്റാരെങ്കിലും കുതിരപ്പന്തിയുടെ അടുത്തേക്ക് ചെന്നാൽ കോയസൻ ചോദിക്കും, എന്താ പോകുന്നത്, ഇവിടെ സർക്കസ് ഒന്നുമില്ല. അപ്പോൾ ഇതെല്ലാം എന്താണ്, അപ്പോൾ അപ്പോൾ കുതിര എന്ത് ചെയ്യും, കഴുത എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കുതിര അപ്പോഴെന്ത് ചെയ്യും, തലയാട്ടുകയും ചെയ്യില്ല. അപ്പോൾ ഒരു പക്ഷേ കഴുത എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കുതിരയ്ക്ക് അതൊരു വലിയ എന്താണ്, ഒരു മാനക്കേട്, ഒരു നാണക്കേടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കാൻ കുതിരയെ കുളിപ്പിക്കുന്നതാകട്ടെ, അതിനെ തുടയ്ക്കുന്നതാകട്ടെ, ഇങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്കൊക്കെ ആരെയും എന്ത് ചെയ്യാറില്ല, കോയസൻ അങ്ങോട്ടേക്ക് അടുപ്പിക്കാറില്ല. കാര്യം കുതിരയൊക്കെ കുതിരയൊക്കെ കാണാൻ വേണ്ടി കുട്ടികളും തൊട്ടടുത്തൊക്കെ കുട്ടികളൊക്കെ ഒരുപക്ഷെ എന്ത് ചെയ്തേക്കാം, വന്നേക്കാം അല്ലേ. പക്ഷെ അവരെ ഒന്നും തന്നെ എന്ത് ചെയ്യാറില്ല, അങ്ങോട്ടേക്ക് അടുപ്പിക്കുകയില്ല. അപ്പൂവിന് മാത്രം എന്ത് ചെയ്യാം, അവിടെയൊക്കെ പോയി ഒന്ന് പോകാനുള്ള ഒരു അനുവാദം കോയസൻ നൽകിയിരുന്നുള്ളൂ. അപ്പോൾ അത് അഥവാ മറ്റാരെങ്കിലും വന്നു കഴിഞ്ഞാൽ, കുട്ടികൾ മറ്റേതെങ്കിലും കുട്ടികളൊക്കെ വന്ന് കുതിരയുടെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി എത്തിച്ചേർന്നാലാണെങ്കിലോ കോയസൻ ചോദിക്കും, എന്തിനാണ് വന്നത്, ഇവിടെ സർക്കസ് ഒന്നുമില്ല, പൊക്കോന്ന് പറഞ്ഞ് അവരെല്ലാം എന്ത് ചെയ്യും, പറഞ്ഞു വിടുകയും ചെയ്യും. കോയസന് അപ്പൂവിന് എത്ര ഇഷ്ടമായിരുന്നു. ആരെങ്കിലും അപ്പൂവിനെ ശാസിക്കുന്നത് കേട്ടാൽ കോയസൻ പറയും, കുഞ്ഞിനെ സ്വൈര്യം കെടുത്തേണ്ട. മാത്രമല്ല അപ്പൂ വീണ്ടും ചിന്തിക്കുകയാണ്, കോയസന് അല്ലേ, കോയസന് അപ്പൂവിനോട് എന്ത് ഇഷ്ടമായിരുന്നു, അത്ര ഇഷ്ടമായിരുന്നു കോയസന്. ഇനി ആരെങ്കിലും അപ്പൂവിനെ വഴക്ക് പറയുന്നത് ശാസിക്കുന്നത് എങ്ങാനും കേട്ട് കഴിഞ്ഞാൽ, വഴക്ക് പറയുകയോ അടിക്കാൻ എങ്ങാണ്ട് പിടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കോയസൻ പറയും, അല്ലേ ആ കുഞ്ഞിന് എന്താണ് അതിൻ്റെ സ്വൈര്യം കെടുത്തേണ്ട അല്ലേ, അതിനെ വെറുതെ എന്ത് ചെയ്യേണ്ട, ഉപദ്രവിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ കോയസൻ പറയുമായിരുന്നു.
വലിയമ്മയാണെങ്കിൽ ഒന്നും പറയില്ല. അപ്പൂവിനെ ചുമലിലെടുത്ത് വെച്ച് ഒരൊറ്റ നടത്തം. അപ്പോഴും പിന്നിൽ നിന്ന് വലിയമ്മയുടെ സകാരം ആ കേൾക്കാം. ഇനി കുട്ടിയെ വഴക്ക് പറയുന്ന, അപ്പൂവിന് വഴക്ക് പറയുന്ന ആരായിരിക്കാം? അവിടുത്തെ മൂത്ത യജമാനൻ്റെ ഭാര്യയായിട്ടുള്ള വലിയമ്മയാണെങ്കിലോ? ആ പിന്നെ കോയസ ഒന്നും അങ്ങനെയൊന്നും പറയാറില്ല. കുട്ടിയെ സ്വയം കെടുത്തേണ്ട, അങ്ങനെയൊന്നും സംസാരിക്കാറില്ല. പിന്നെ ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോഴ് ആ അപ്പൂവിനെ എടുത്ത് എന്ത് ചെയ്യും? ആ ചുമലിലെടുത്ത് വെച്ചുകൊണ്ട്, തോളത്തെടുത്ത് വെച്ചുകൊണ്ട്, ചിത്രത്തിൽ കാണാമല്ലോ, തോളത്തെടുത്ത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യും? ഒരൊറ്റ നടത്തവും കൊടുക്കും അല്ലേ. അപ്പോഴും വലിയമ്മ എന്ത് ചെയ്യും? ആ പിന്നിൽ നിന്ന് ഇങ്ങനെ ശകാരം പറഞ്ഞുകൊണ്ടേയിരിക്കും, വഴക്കിങ്ങനെ പറഞ്ഞുകൊണ്ടേ ആയിരിക്കും. ഈ കുതിര കോയസിനെ ആദ്യം അടിച്ച് പുറത്താക്കണം, എന്നാലേ അപ്പൂവിൻ്റെ സ്വഭാവം ആ നേരെയാകും അല്ലേ. ആ ഈ കുതിര കോയസിനെ വലിയമ്മ ഇങ്ങനെ വഴക്ക് ശകാരിക്കാറുണ്ട്, വഴക്ക് പറയാറുണ്ട്. ആദ്യം എന്ത് ചെയ്യണം? ഈ കുതിര കോയസിനെ ആദ്യം വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കണം, എന്നാലേ അപ്പൂവിൻ്റെ സ്വഭാവം എന്ത് ചെയ്യൂ? ആ നേരെയാവും. എന്തെങ്കിലും വഴക്ക് പറയുന്ന സമയത്ത് അവനെ രക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്യും? ആ കോയസ് അങ്ങ് കൊണ്ടുപോക്കളയും അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഈ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അപ്പൂവിനെ ശിക്ഷിക്കാൻ ആരനുവദിച്ചിരുന്നില്ല? കോയസ് അനുവദിച്ചില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കോയസനെ, ഈ എന്താണ്, അവൻ ശിക്ഷിക്കുന്ന സമയത്ത് ആ രക്ഷപ്പെടുത്തുന്ന ഈ കോയസനെ ആദ്യം അടിച്ച് പുറത്താക്കിയാലേ അപ്പൂവിൻ്റെ സ്വഭാവം എന്ത് ചെയ്യൂ? നേരെയാകുകയുള്ളൂ എന്നിങ്ങനെ വലിയമ്മ ഇടയ്ക്കൊക്കെ പറയുമായിരുന്നു. ഇത് കേൾക്കുമ്പോൾ കോയസൻ കുലുങ്ങിച്ചിരിക്കും, ചുമലിരിക്കുന്ന അപ്പവും ആ കുലുങ്ങും. അങ്ങനെ വലിയമ്മയുടെ ഈ ശകാരം കേൾക്കുന്ന സമയത്ത് കോയസനാണെങ്കിലോ ആ കുലുങ്ങിച്ചിരിക്കും അല്ലേ. അപ്പം ആ കുലുങ്ങിച്ചിരിക്കുന്ന സമയത്ത് തോളത്തിരിക്കുന്ന ചുമലിരിക്കുന്ന അപ്പവും എന്ത് ചെയ്യും? ആ കുലുങ്ങും. അത് അപ്പൂവിൻ്റെ ഒരു കുറച്ച് രസമുള്ള ഒരു ആ സംഭവമായിരുന്നു. വലിയമ്മ പോയാൽ അപ്പൂവിനെ താഴെ ഇറക്കിയിട്ട് കോയസൻ പറയും, ഇങ്ങനെ വികൃതി കാണിച്ചാൽ തല്ലുകൊള്ളും, കുതിര കോയസന് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോൾ പുറം പൊളിഞ്ഞത് തന്നെ. എന്നിട്ടാണെങ്കിലോ വലിയമ്മ അങ്ങ് പോയി കഴിഞ്ഞിട്ട്, ആ ദേഷ്യമൊക്കെ പോയി വലിയമ്മ അങ്ങ് മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ കോയസ് അപ്പൂവിനെ എന്ത് ചെയ്യും? ആ തറയിലിറക്കും. എന്നിട്ട് അപ്പൂവിനോടായിട്ട് പറയും, ഇങ്ങനെ വികൃതി കാണിച്ചാൽ, നീ ഇങ്ങനെ എന്താണ് ഇങ്ങനെ കുരുത്തക്കേടുകളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നിനക്ക് നല്ല അടി കിട്ടുമേ, തല്ലുകൊള്ളുമേ, കുതിര കോയസൻ എന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ എന്ത് ചെയ്തേനെ, ആ പുറം പൊളിഞ്ഞേനെ, നിന്നെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ കുതിര കോയസൻ ഇല്ലായിരുന്നെങ്കിൽ നിന്നെ എന്ത് ചെയ്തേനെ, ഇപ്പോൾ വല്യമ്മയുടെ കയ്യിൽ നിന്ന് നിനക്ക് നല്ല അടി കൊണ്ട് നിന്റെ പുറം, നിന്റെ ശരീരം എന്ത് ചെയ്തേനെ, ആ പൊളിഞ്ഞത് തന്നെയായിരുന്നു എന്ന് കോയസ് ഇടയ്ക്ക് ഇങ്ങനെ പറയുമായിരുന്നു. അത് കേട്ടാൽ ദേഷ്യം വരുമായിരുന്നു. അപ്പൂ കോയസിനോട് പറയും, ഞാൻ നിന്റെ തലപ്പാവ് വലിച്ചു കീറും അല്ലേ. അപ്പോൾ അപ്പൂവിനെ ഉപദേശിക്കുന്ന ആർക്കും ഇഷ്ടമല്ല? അപ്പൂവിന് ഇഷ്ടമേ അല്ല. വികൃതി കാണിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇനിയും വികൃതി കാണിച്ചു കഴിഞ്ഞാൽ നിന്റെ നിന്നെ അവിടെ എന്താണ് നിനക്ക് അടികൊള്ളും, ഞാൻ ഇല്ലായിരുന്നെങ്കിൽ നിന്നെ എന്ത് ചെയ്തേനെ, ഇപ്പോൾ അടിച്ച് നിന്റെ പുറം പൊളിച്ചേനെ എന്നൊക്കെ പറയുന്ന ഒന്നും ആർക്കും ഇഷ്ടമല്ല. അപ്പൂവിന് ആ ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ തോളത്തിരിക്കുകയായിരുന്ന കോയസിനോട് അപ്പൂ പറയുന്ന ഇപ്രകാരമാണ്, ഇങ്ങനെ ഇങ്ങനെ ഉപദേശിച്ചു കഴിഞ്ഞാൽ നിന്റെ തലപ്പാവ് ഞാൻ എന്ത് ചെയ്യും, ആ വലിച്ചു കയറും. കോയസിനപ്പോൾ നല്ല ഭംഗിയായിട്ട് ആ ഒരു തലപ്പാവ് കൂടി ആര് വച്ചിരുന്നു, കോയസിന് വയ്ക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ തലപ്പാവ് എന്ത് ചെയ്യും, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ആ ദേഷ്യം വന്നിട്ട് ആ തലപ്പാവ് വലിച്ചു കയറുമെന്ന് അപ്പൂ ആ പറയാറുണ്ട്. അത് പറഞ്ഞാൽ കോയസൻ അടങ്ങും. തലപ്പാവ് ചുളിഞ്ഞാൽ കോയസിന് കരച്ചിൽ വരും അല്ലേ. ഇപ്പോൾ കോയസൻ എപ്പോഴും തലപ്പാവ് തലയിൽ വയ്ക്കാറുണ്ട്. അപ്പോൾ അപ്പൂ അങ്ങനെ പറയുന്ന സമയത്ത് കോയസ് എന്ത് ചെയ്യും, ആ കുറച്ചൊന്ന് അടങ്ങും അല്ലേ. തലപ്പാവ് ചുളിഞ്ഞു കഴിഞ്ഞാൽ കോയസിന് വല്ലാത്തൊരു ആ വിഷം, ഒരു കരച്ചിൽ എന്ത് ചെയ്യും, ആ ഉണ്ടാവും. ഒരു തൊപ്പിക്കുടയോളം വലിപ്പമുള്ളതാണ് കോയസിൻ്റെ തലപ്പാവ്. വളരെ നേരം പണിപ്പെട്ടാണ് അത് കെട്ടി ഉറപ്പിക്കുന്നത് അല്ലേ. കോയസാണെങ്കിലോ ഒരു തൊപ്പിക്കുടയോളം അല്ലെ, കുറച്ച് വലിപ്പമുള്ള ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ആ കോയസിൻ്റെ ആ തലപ്പാവ് എന്ന് പറയുന്നത്. തുണി വെച്ച് ഇങ്ങനെ ചുറ്റി ഉണ്ടാക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ തലപ്പാവ്. വളരെ നേരം പണിപ്പെട്ടിട്ടാണ് ചെയ്യുന്നത് അതിങ്ങനെ കെട്ടി ആ ഉറപ്പിക്കുന്നത്. തലപ്പാവ് മുറുക്കിയ കുതിര ലയത്തിലേക്ക് കൂടി കടക്കൂ. തലയിൽ ഒന്നുമില്ലാതെ കോയസനെ കണ്ടാൽ കുതിര ബഹളം വയ്ക്കും, കോയസൻ ചിരിക്കും. കഴുത തലപ്പാവില്ലാത്തത് കൊണ്ടാണ് നമ്മളെ മനസ്സിലായില്ല. അപ്പോൾ കോയസിനാണെങ്കിലോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ആ ഭംഗിയായിട്ട് വലിപ്പത്തിൽ കെട്ടിവെക്കുന്ന ആ തലപ്പാവ് എന്ന് പറയുന്നത് അല്ലേ. തലപ്പാവ് മുറുക്കിയിട്ട്, തലപ്പാവ് കെട്ടി തലയിൽ വച്ചതിന് ശേഷം മാത്രമേ കുതിര ലായത്തിലേക്ക് കൂടി ആര് പോകാറുള്ളൂ, ആ കോയസൻ ആ പോകാറുള്ളൂ. ഇനി തലപ്പാവില്ലാതെ കോയസനെ കണ്ടാലാണെങ്കിലോ കുതിര കിടന്ന് ഇങ്ങനെ ബഹളം വയ്ക്കും, കുതിരയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചറിയാൻ പറ്റാതെ ആയിപ്പോകും അല്ലേ. അപ്പോഴേ അത് കണ്ടിട്ട്, ആ കുതിരയുടെ ആ ബഹളം കണ്ടിട്ട് കോയസൻ പറയും, ആ തലപ്പാവില്ലാത്തതുകൊണ്ടാണ് കഴുത, അതിന് എന്ത് കിട്ടില്ല, ആ നമ്മളെ മനസ്സിലായിട്ടില്ല എന്നുള്ള കാര്യം കോയസൻ ഇങ്ങനെ പറയാറുണ്ട്. വീട്ടിലുള്ളവരുടെ പഴയ മുണ്ടെല്ലാം കോയസിനുള്ളതാണ്. ഉണ്ണിമാമൻ്റെ അമ്മായിയുടെ കയ്യിൽ നിന്ന് രണ്ട് പഴയ സാരി തന്നെ കൈവശപ്പെടുത്തി. എല്ലാം തലപ്പാവിനാണ്. കുതിരപ്പന്തിയുടെ പിൻപുറത്തുള്ള കോയസിൻ്റെ മുറിയിലേക്ക് അപ്പൂവിനെ മാത്രമേ കടത്തൂ. ആ മുറിയിൽ ഒരു വലിയ കണ്ണാടിയും ഒരു ചെറിയ കത്തിരിയുമുണ്ട്. കത്തിരി മീശ വെട്ടാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ എടുത്തു നോക്കുമ്പോൾ കോയസൻ ചിരിക്കുകയുള്ളൂ. തലപ്പാവ് പോലും തൊടാം അല്ലേ. ഇനി ആ വീട്ടിലുള്ള പഴയവരുടെ ആൾക്കാരുടെ എല്ലാം തന്നെ പഴയ മുണ്ട് സാരിയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ആ കോയസിന് കൊടുക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, കോയസിന് ആ വലിപ്പമുള്ള തലപ്പാവ് ആ ചുറ്റിയെടുത്ത് ആ വയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലേ, തലപ്പാവാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഉണ്ണിമാവൻ്റെ അമ്മായിയുടെ കയ്യിൽ നിന്ന് രണ്ട് പഴയ സാരി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ കോയസൻ തലപ്പാവ് വയ്ക്കാൻ വേണ്ടിയിട്ട് ആ വാങ്ങിയിട്ടുണ്ട്. ഇനി കുതിരപ്പന്തിയുടെ പിൻപുറത്തുള്ള ആണ് കോയസൻ്റെ മുറി എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു മുറി അവിടെ ഉണ്ട്. ആ കുതിരപ്പന്തിയുടെ പിൻപുറത്തായിട്ട് കുതിരപ്പന്തിയോട് ചേർന്ന് തന്നെയാണ് ആ മുറിയാണ് കോയസനുള്ളത്. ആ മുറിയിലാണെങ്കിൽ വലിയ കണ്ണാടിയും ഒരു ചെറിയ കത്തിരിയും വെച്ചിട്ടുണ്ടായിരുന്നു. കത്തിരി എന്തിനുള്ളതാണ്, കോയസൻ്റെ മീശ
ആ വെട്ടി ഭംഗിയാക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുന്നു, തൊട്ട് നോക്കാറുണ്ട്. പക്ഷെ അപ്പൂവിനെ ഒന്നും എന്ത് ചെയ്യാറില്ല, കോയസൻ പറയാറില്ല, ചിരിക്കുക മാത്രമേ ഉള്ളൂ. തലപ്പാവിൽ പോലും അപ്പൂവിന് എന്ത് ചെയ്യാൻ പറ്റും, തൊടാനായിട്ട് സാധിക്കും. ഇത്ര വലിയ തലപ്പാവ് എന്തിനാണ്, ഒരിക്കൽ അപ്പു ചോദിച്ചു. കോയസൻ പൊട്ടിച്ചിരിച്ചിട്ട് സ്വകാര്യമായി പറഞ്ഞു, മാനം പൊട്ടി തലയിൽ വീഴുക എപ്പോഴാണെന്ന് അറിയോ? വീഴുമ്പോൾ തലയ്ക്ക് പരുക്ക് പറ്റരുതല്ലോ. വല്യച്ഛനും വല്യമ്മയ്ക്കും ഒന്നും തലപ്പാവില്ലല്ലോ, അവർ കുട പിടിക്കുന്നുണ്ട്, അതിന്മേൽ മാനം തടഞ്ഞു നിൽക്കും അല്ലെ. അപ്പൊ അപ്പൂവിന്റെ ആ ചോദ്യം കേട്ടിട്ട്, എന്തിനാണ് ഇത്രയും വലിയ തലപ്പാവ് വയ്ക്കുന്നതെന്നുള്ള അപ്പൂവിന്റെ ആ ചോദ്യം കേട്ടിട്ട് കോയസിന് ചിരി വന്നു അല്ലെ. ഇങ്ങനെ കോയസ് എന്തിയാണ് അപ്പൂവിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു തമാശ രൂപത്തിൽ പറയാണ്, എപ്പോഴാണ് ഈ എന്താണ് മാനം ആകാശം ഇടിഞ്ഞു താഴേക്ക് വീഴുക എന്നുള്ള കാര്യം എന്താണ് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ തലപ്പാവ് ഉണ്ടെങ്കിൽ മാനം എന്ത് ചെയ്യും, അതിൽ തട്ടി നിന്നും തലയ്ക്ക് ഒരു കുഴപ്പവും വരികയില്ല എന്നുള്ള തമാശ രൂപത്തിൽ എന്ത് ചെയ്തു അപ്പൂനോട് പറഞ്ഞു. അപ്പോഴാണ് അപ്പൂന് മറ്റൊരു സംശയം, അങ്ങനെയാണെങ്കിൽ എൻ്റെ വീട്ടിലുള്ള വല്യമ്മയ്ക്കോ വല്യച്ഛനോ മറ്റാർക്കും തന്നെ എന്തില്ല, തലപ്പാവില്ലല്ലോ, അപ്പൊ അവർക്കൊന്നും എന്താണ് അവരുടെ ഒന്നും തലയിലേക്ക് ഇത് വീഴില്ലേ എന്ന് എന്ത് ചെയ്തു ചോദിച്ചു. അപ്പൊ കോയസൻ വീണ്ടും രസകരമായിട്ടുള്ള മറുപടി അവന് പറഞ്ഞു കൊടുക്കുകയാണ്, അവരുടെ കൈവശം എന്തുണ്ട്, കുടയുണ്ട്, അവർ പുറത്തൊക്കെ പോകുന്ന സമയത്ത് കുട ചൂടാറുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് ആ കുടയിൽ എന്ത് ചെയ്തുകൊള്ളും, ആകാശം അടർന്നു വീണ് കഴിഞ്ഞാൽ തട്ടി നിന്നുകൊള്ളും എന്ന് എന്ത് ചെയ്തു അപ്പൂവിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കോയസൻ പറഞ്ഞു കൊടുത്തു. അപ്പു ആണെങ്കിലോ അതങ്ങോട്ട് മനസ്സിൽ എന്ത് ചെയ്തു ഉറപ്പിക്കുകയും ചെയ്തു, അങ്ങോട്ട് വിശ്വസിച്ചു ആര്, അപ്പു. കോയസിന് നല്ല ബുദ്ധിയുണ്ടെന്ന് അപ്പൂവിന് മനസ്സിലായി. അന്ന് വൈകുന്നേരം അമ്മ അമ്പലത്തിലേക്ക് പോകുന്നത് കണ്ട് വലിയച്ഛൻ്റെ കുടയെടുത്ത് കൊണ്ടുപോയി കൊടുത്തു. വെയിലും മഴയും ഇല്ലല്ലോ അപ്പു, ആകാശം പൊളിഞ്ഞു വീണാലോ അല്ലേ. അങ്ങനെ അപ്പു എന്ത് ചെയ്തു ചിന്തിക്കാൻ, അല്ലേ കോയസിന് ഭയങ്കര ബുദ്ധിയാണല്ലോ അല്ലേ, ആകാശം ഇടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ തലപ്പാവ് അദ്ദേഹം വയ്ക്കുന്നത്, അയാൾ കൊള്ളാലും, നല്ല ബുദ്ധിമാനാണല്ലോ കോയസൻ എന്ന് അപ്പു എന്ത് ചെയ്തു ചിന്തിച്ചു. അപ്പോഴാണ് വൈകുന്നേരത്ത് അപ്പൂവിൻ്റെ അമ്മ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിയത് കണ്ടത് അല്ലേ. അമ്മ കുടയൊന്നും എടുക്കാതെ പോവുകയാണ്. ഉടൻ തന്നെ അപ്പു എന്ത് ചെയ്തു ഓടിപ്പോ വലിയച്ഛൻ്റെ കുട എടുത്തുകൊണ്ടൊന്ന് അമ്മയ്ക്ക് കൊടുക്കുകയാണ്. അപ്പം അമ്മ ചോദിക്കാൻ, ആന് വെയിലും മഴയൊന്നും, വൈകുന്നേരമാണല്ലോ, വെയിലും മഴയൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ അപ്പു പറഞ്ഞു, എന്ത് ഒരു പക്ഷേ ആകാശം പൊളിഞ്ഞു താഴെ വീണാലോ, അധിക പ്രസംഗം ഒന്നും വേണ്ട, പൊക്കോളൂ. അമ്മയ്ക്ക് കോയസിനോളം ബുദ്ധിയില്ല. അമ്മയ്ക്കാണെങ്കിലോ അതൊരു അവൻ്റെ ഒരു എന്താണ് ഒരു അധിക പ്രസംഗമായിട്ടാണ് അമ്മയ്ക്ക് തോന്നിയത് അല്ലേ. അപ്പൊ അമ്മ എന്ത് ചെയ്തു, അവനെ വഴക്ക് പറഞ്ഞു വിട്ടു അല്ലേ. അതിൻ്റെ അധിക പ്രസംഗം ഒന്നും വേണ്ട, അങ്ങ് ദൂരെ പോകുന്നു പറഞ്ഞു എന്ത് ചെയ്തു അപ്പൂവിനെ ഓട്ടിച്ചു വിട്ടു. അപ്പൊ അപ്പു ചിന്തിക്കുന്ന പ്രകാരമാണ്, അമ്മയ്ക്ക് കോയസിനോളം ഒന്നും ബുദ്ധിയില്ല അല്ലേ, ഈ അമ്മ ഇത്രയൊക്കെ എന്താണ് ഇങ്ങനെയൊക്കെ നടക്കുന്നേ ഉള്ളൂ, അമ്മയ്ക്ക് കോയസിനോളം തന്നെ ബുദ്ധിയില്ല എന്ന് അപ്പു ചിന്തിക്കുകയാണ്. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ അപ്പു അമ്മയോട് മാനം പൊട്ടി വീണാനുള്ള വൈഷമ്യത്തെക്കുറിച്ച് പറഞ്ഞു അല്ലേ. അപ്പൊ അന്ന് രാത്രി അപ്പൂവിൻ്റെ മനസ്സിൽ ഇത് തന്നെയാണ് ചിന്ത, ആകാശമാനം പൊട്ടി വീണാലോ, ആ ചിന്ത തന്നെ. അതിങ്ങനെ എന്ത് ചെയ്യാണ് അപ്പൂ ഇങ്ങനെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അന്ന് രാത്രി കിടക്കാൻ സമയത്ത് അപ്പു എന്ത് ചെയ്തു അമ്മയോട് ഈ ആകാശം പൊട്ടി വീഴുന്ന കാര്യത്തെക്കുറിച്ച് എന്ത് ചെയ്തു സംസാരിക്കുകയുണ്ടായി. പിറ്റേന്ന് അമ്മ ഇതെല്ലാം ഇതെല്ലാവരോടും പറഞ്ഞു എന്ന് തോന്നുന്നു. അപ്പൂവിനെ എല്ലാവരും പരിഹസിക്കുന്നു. ഇനി അമ്മയോട് ഒന്നും പറയില്ല, കാപ്പി വേണ്ട, ഊണ് വേണ്ട, ആരോടും മിണ്ടില്ല. അങ്ങനെ ആ രാത്രിയിൽ അമ്മയോട് പറഞ്ഞ രഹസ്യമായിട്ട് അമ്മയോട് ചോദിച്ച ആ കാര്യം അമ്മ എന്ത് ചെയ്തു പിറ്റേന്ന് രാവിലെ എല്ലാവരോടും, വല്യമ്മയോടും വല്യച്ഛനോടും ഉണ്ണിമാമനോടും അപ്പൂവിൻ്റെ ചേട്ടനായിട്ടുള്ള ഗോപിച്ചേട്ടനോടും ഒക്കെ എന്ത് ചെയ്തു മുത്തശ്ശനോടും ഒക്കെ എന്ത് ചെയ്തു പറയുകയുണ്ട്. എല്ലാവരും അപ്പൂവിന് എന്ത് ചെയ്യാൻ തുടങ്ങി പരിഹസിക്കാൻ തുടങ്ങി അല്ലേ. അയ്യേ ആകാശം പൊട്ടി വീഴുമേ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ തുടങ്ങി അപ്പൂവിനെ കളിയാക്കാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ ആകാശം അങ്ങനെ പൊട്ടി വീഴോ ഇല്ല അല്ലേ. അപ്പൊ ആ അപ്പൂനെ എല്ലാവരും കൂടെ എന്ത് ചെയ്യാൻ തുടങ്ങി കളിയാക്കാനായിട്ട് തുടങ്ങി അല്ലേ. അപ്പൊ അമ്മയാണെങ്കിലോ ഈ കാര്യം എല്ലാവരോടും പറഞ്ഞു അല്ലേ. അപ്പൊ എന്താണ് അമ്മയാണ് ഈ തൻ്റെ താൻ പറഞ്ഞ രഹസ്യം പരസ്യമാക്കിയത്, അതുകൊണ്ട് തന്നെ അമ്മയോട് ഇനി എന്ത് ചെയ്യില്ല ഒരു കാര്യവും പറയുകയില്ല എന്ന് അപ്പൂ ഉറപ്പിക്കുകയാണ്. അപ്പൂനാണെങ്കിലോ കാപ്പി വേണ്ട, ഊണ് വേണ്ട, ആരോടും എന്ത് ചെയ്യുന്നുമില്ല, മിണ്ടുന്നതുമില്ല. ഗോപിച്ചേട്ടൻ പറയുന്നത് കേട്ടു, അപ്പൂ നോക്കി നിന്നോ, മാനം വീഴുമ്പോൾ താങ്ങണമല്ലോ അല്ലേ. അപ്പൂൻ്റെ ചേട്ടനായിട്ടുള്ള ഗോപിച്ചേട്ടനാണെങ്കിലോ ഒരു തക്കം പാർത്ത് നിൽക്കുകയായിരുന്നു അല്ലേ അനുജനെ കളിയാക്കാൻ. അപ്പോൾ പറയുകയാണ്, അപ്പൂ നീ നോക്കി നിന്നോ, മാനം എപ്പോഴാണ് എന്ത് ചെയ്യുന്നത് താഴേക്ക് വരുന്നത്, അപ്പോൾ എന്ത് ചെയ്യണം അതിനെ താങ്ങി നിർത്തണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാൻ തുടങ്ങി, കളിയാക്കാനായിട്ട് തുടങ്ങി. ഗോപിച്ചേട്ടൻ്റെ കണ്ണടയിൽ ഒരു ഇടി വെച്ച് കൊടുക്കാൻ തോന്നി അല്ലേ. അപ്പൂന് അങ്ങ് ദേഷ്യം വന്ന് നിൽക്കുകയാണ്. അപ്പൂ ചിന്തിക്കുകയാണ്, ഗോപിച്ചേട്ടൻ്റെ കണ്ണാടി നോക്കി ഒരു ഇടി അങ്ങ് കൊടുത്താലോ എന്ന് അപ്പൂന് തോന്നി. എല്ലാവരും പോയപ്പോൾ അപ്പൂ കോയസൻ്റെ മുറിയിലേക്ക് ചെന്നു. അവിടെ കോയസൻ തലപ്പാവ് മുറുക്കുകയായിരുന്നു. അപ്പു മിണ്ടാതിരുന്നു. കോയസൻ പലതും ചോദിച്ചു, അപ്പു മിണ്ടിയില്ല. ഇവിടെ ഒരു സാധനമുണ്ട് അപ്പൂവിന് വേണ്ടേ? ആ ചോദ്യം കേട്ടപ്പോൾ തല പൊക്കി നോക്കി. എന്താണെന്നറിയാം, കുടുക്കയിലെ അരിച്ചക്കരയിൽ നിന്ന് ഒരു തുണ്ട് കിട്ടും. ഒരു തുണ്ടേ കിട്ടു, കൂടുതൽ ചോദിച്ചാൽ പറയും, അധികം തിന്നാൽ മീശ വരുമ്പോൾ നരച്ചിരിക്കുമെന്ന് അല്ലേ. അങ്ങനെ എന്ത് ചെയ്യാണ് എല്ലാവരും കൂടി ഇങ്ങനെ അപ്പൂവിനെ കളിയാക്കാൻ. അങ്ങനെ അപ്പു ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് കോയസൻ്റെ
ആ കുതിരലായത്തോട് ചേർന്നുള്ള മുറിയിലേക്ക് ആ ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പോഴാണെങ്കിലോ കോയസ ഇങ്ങനെ തൻ്റെ തലപ്പാവ് വളരെ മനോഹരമായിട്ട് ആ ചുറ്റി കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു, മുറുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് മിണ്ടാതെ ഇങ്ങനെ ഇരുന്നു അല്ലേ. കോയസൻ പല കാര്യങ്ങളും പല പല കാര്യങ്ങളും ചോദിച്ചു. അപ്പൂൻ തീർന്നില്ല, ആ മിണ്ടുന്നതേയില്ല. അവസാനം അപ്പൂവിൻ്റെ എന്താണ്, അപ്പൂവിനെ മിണ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കോയസ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആ ഇവിടെ ഒരു സാധനം ഇരിപ്പുണ്ട്, അതെന്ത് വേണ്ടേ? ആ അപ്പൂവിന് വേണ്ടേ എന്ത് ചെയ്തു? ആ ചോദിച്ചു അല്ലേ. അത് അപ്പൂവിന് വളരെയധികം ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു. എന്ത്? അവിടുത്തെ കുടുക്കയിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ അരിച്ചക്കര അല്ലേ, ആ ശർക്കര അല്ലേ. അപ്പം അതിൽ നിന്ന് എന്ത് ചെയ്യും, ആ ഒരു തുണ്ട്, ഒരു ചെറിയ കഷ്ണം അപ്പൂന് എന്ത് ചെയ്യും, ആ കൊടുക്കാറുണ്ട്. പക്ഷെ ഒന്നേ എന്ത് ചെയ്യാറുള്ളൂ, ഒന്ന് മാത്രമേ കൊടുക്കാറുള്ളൂ. എന്നിട്ട് വീണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും, ആ അധികം തിന്നു കഴിഞ്ഞാൽ വലുതാകുമ്പോൾ മീശ വരുമ്പോൾ എന്ത് ചെയ്യും, ആ മുഴുവൻ നരച്ചിരിക്കുമെന്നിങ്ങനെ ആ പറയും കോയസൻ. പിന്നെ അപ്പു ചോദിക്കില്ല, അന്നും ഒരു കഷ്ണം കിട്ടി, ഇനി ആരാണ് അപ്പൂവിന് അരിച്ചക്കര തരുക? കോയസൻ പോയല്ലോ. അപ്പു കുതിര ലയത്തിൽ പോയി നോക്കി, ചുവന്ന ആ കുതിര അവിടെയില്ല, വണ്ടിയുമില്ല. കോയസൻ്റെ മുറി തുറന്നു നോക്കി, കോയസനില്ല, കണ്ണാടിയില്ല, മീശ വെട്ടുന്ന കത്തിരിയുമില്ല. അരിച്ചക്കര വയ്ക്കാറുള്ള കുടുക്ക ഉടഞ്ഞു താഴെ ആ കിടക്കുന്നു അല്ലേ. അപ്പോൾ ഇനി അപ്പു എന്ത് ചെയ്യാണ്, പിന്നെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അല്ലേ. ഇനി ആരാണ് അപ്പൂവിന് എന്ത് ചെയ്യുക, ആ അരിച്ചക്കര മധുരമുള്ള മധുരത്തോടു കൂടിയുള്ള അരിച്ചക്കര ഇനി ആരാണ് ആ തരുക? കോയസൻ പോയി കളഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, സങ്കടത്തോട് കൂടിയിട്ട് കുതിരലായത്തിൽ ആ പോയി നോക്കി അല്ലേ. ആ ചുവന്ന കുതിരയാണെങ്കിലോ കുതിരലായത്തിലില്ല, അതിൽ കെട്ടുന്ന വണ്ടിയും അവിടെയില്ല. പിന്നെ ആണെങ്കിലോ കോയസനെ മുറി കൂടി എന്ത് ചെയ്തു, ആ ഒന്ന് തുറന്നു നോക്കി. ഇനി അവിടെ എങ്ങാനും കോയസൻ വന്നാലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ ചെന്ന് ആ തുറന്നു നോക്കി. പക്ഷേ അവിടെയും ആരില്ലായിരുന്നു, കോയസൻ ആ ഇല്ലായിരുന്നു. ആ മുറി എന്ത് ചെയ്യാണ്, ആ ശൂന്യമായിട്ട് കിടക്കുകയാണ്. കോയസൻ്റെ കത്തിരിയോ ആ എന്താണ് കണ്ണാടിയോ അവിടെ ഇല്ല. ആ അരിച്ചക്കര വച്ചിരിക്കുന്ന കുടുക്ക എന്തിരിക്കുന്നു, മൺകലം അല്ലേ, വലിയ മൺകലം എന്ത് ചെയ്യാണ്, ആ ഉടഞ്ഞ് ആ കിടക്കുകയാണ്. അപ്പു തേങ്ങി കരഞ്ഞു. കുറേ കഴിഞ്ഞ് കണ്ണു തുടച്ച് പറമ്പിൻ്റെ അതിരിലേക്ക് ചെന്നു. വയലിലേക്ക് എത്ര നേരം നോക്കി നിന്നു എന്ന് അറിഞ്ഞുകൂടാ. പെട്ടെന്നാണ് ഒരു ചോദ്യം കേട്ടത്, അപ്പു എന്താണ് ഇവിടെ വന്നു നിൽക്കുന്നത്? കോയസൻ്റെ ശബ്ദം. അങ്ങോട്ട് നോക്കി, തലപ്പാവില്ലായിരുന്നു. തലപ്പാവ് എവിടെ, അപ്പു ചോദിച്ചു. ഇനി തലപ്പാവ് വേണ്ട അപ്പു, അതെന്താ, കോയസൻ്റെ കഥയൊക്കെ ആ കഴിഞ്ഞു അല്ലേ. അപ്പു ആണെങ്കിലോ സങ്കടം കൊണ്ട് ഇങ്ങനെ തേങ്ങി കരഞ്ഞു അല്ലേ. കോയസനെ കാണാത്തതിലുള്ള ദുഃഖം കാരണം അപ്പു ഇങ്ങനെ സങ്കടം കൊണ്ട് തേങ്ങി കരയാണ്. കുറേ കഴിഞ്ഞ് കണ്ണ് തുടച്ചിട്ട് എന്ത് ചെയ്തു, ആ പറമ്പിൻ്റെ അതിരിലേക്ക് ആ അതിർഭാഗത്ത് എന്ത് ചെയ്തു, ആ ചെന്ന് നോക്കി, ചെന്ന് നിന്നു അല്ലേ. വഴിയിൽ ഇങ്ങനെ ചെന്ന് നിൽക്കുകയാണ്. വയലിലേക്ക് എത്ര നേരം നോക്കി നിന്നെന്ന് എന്ത് ചെയ്യാൻ പറ്റൂടാ, അപ്പൂവിന് തന്നെ അറിയില്ലായിരുന്നു അല്ലേ. അങ്ങനെ സങ്കടപ്പെട്ടിങ്ങനെ ദൂരേക്ക് ആ വഴിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് പുറകിൽ എന്ത് ചെയ്യുന്നത്, ഒരു ശബ്ദം, ഒരു ചോദ്യം ആ കേട്ടത്. അപ്പു എന്താണ് ഇവിടെ വന്ന് നിൽക്കുന്നത് അല്ലേ, അപ്പു എന്തിനാണ് ഇങ്ങനെ വഴിയിലോട്ട് നോക്കി വയലിൽ നോക്കി ഇങ്ങനെ ആ വന്ന് നിൽക്കുന്നത്? പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അത് ആരുടെ ശബ്ദമായിരുന്നു, ആ കോയസൻ്റെ ശബ്ദമാണെന്ന് മനസ്സിലാക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ അത് കോയസനാണ്. കോയസൻ്റെ തലയിലാണെങ്കിലോ തലപ്പാവില്ലായിരുന്നു. അപ്പോൾ ഉടൻ തന്നെ ചോദിച്ചു, തലപ്പാവ് എവിടെ പോയി എന്നുള്ള കാര്യം ചോദിച്ചു അല്ലേ. അപ്പോൾ ആ കോയസൻ പറയാണ്, ഇനി എന്ത് വേണ്ട, തലപ്പാവ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. തലപ്പാവൊന്നും ഇനി വേണ്ടാന്ന് എന്ത് ചെയ്യാണ്, കോയസൻ പറയാണ്. അപ്പോൾ അതെന്താന്ന് അപ്പൂ എന്ത് ചെയ്തു, ആ ചോദിച്ചു അല്ലേ. കോയസൻ്റെ കഥയൊക്കെ കോയസൻ്റെ ജീവിതമൊക്കെ എന്ത് ചെയ്തു, ആ ഇവിടെ തീർന്നു എന്ന് കോയസൻ ആ പറയുകയുണ്ടായി. അപ്പൂവിനെ കാണണമെന്ന് തോന്നി, അപ്പോഴിങ്ങോട്ട് പോന്നു. ഇതാ അരിച്ചക്കര നീട്ടിക്കാട്ടി, വാങ്ങാൻ തോന്നിയില്ല. അപ്പോൾ അപ്പൂവിൻ്റെ കൈ പിടിച്ചു മലർത്തി, അതിൽ മുഴുവൻ അരിച്ചക്കര വെച്ചു അല്ലേ. അപ്പോൾ കോയസൻ പറയാണ്, എനിക്ക് പെട്ടെന്ന് എന്ത് ചെയ്തു, അപ്പൂവിനെ കാണണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് ആ വന്നത് അല്ലേ. എന്നിട്ട് എന്ത് ചെയ്തു, അപ്പൂവിന് ആ കുറേ അരിച്ചക്കര ആര് കൊണ്ടുവന്നിരിക്കുകയാണ്, കോയസൻ കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷെ അതങ്ങോട്ട് വാങ്ങാനായിട്ട് അപ്പൂവിന് തോന്നിയില്ല അല്ലേ. കൈ നീട്ടിയപ്പോൾ അതങ്ങോട്ട് വാങ്ങാനായിട്ട് തോന്നിയില്ല. അങ്ങനെ കോയസ് എന്ത് ചെയ്തു, അപ്പൂവിൻ്റെ കൈ പിടിച്ച് അതിനകത്തേക്ക് നിറയെ അരിച്ചക്കര എന്ത് ചെയ്തു, ആ വെച്ചു കൊടുത്തു അല്ലേ. അപ്പോൾ അപ്പു പറയാണ്, കോയസം പോകണ്ട. അപ്പു പറഞ്ഞു, കോയസം പോകണം, പോകണം അപ്പു, ഡ്രൈവർ നാട് വന്നു. ഒരു കാര്യം ചെയ്യണം, അപ്പു വലുതായി ഡോക്ടറോ എൻജിനീയറോ ആകുമ്പോൾ എൻ്റെ മകൻ കുഞ്ഞാലുവിനെ ഡ്രൈവറാക്കണം. അപ്പു ഡ്രൈവറാക്കുമെന്ന് കുഞ്ഞാലുവിനോട് പറഞ്ഞിട്ടുണ്ട്, അത് അപ്പു ചെയ്യണം. എന്നിട്ട് കോയസ് എന്ത് ചെയ്യാണ്, ആ സങ്കടത്തോടു കൂടി കോയസിനോട് അപ്പു പറയാണ് അല്ലേ. കോയസ് ഇനി എന്ത് ചെയ്യണ്ട, ആ പോകണ്ട, ഇവിടെ തന്നെ എന്ത് ചെയ്തുള്ളൂ, ആ നിന്നുകൊള്ളൂ എന്ന് പറഞ്ഞു അല്ലേ. പക്ഷേ അപ്പോൾ കോയസൻ പറയാണ്, കോയസിന് എന്ത് ചെയ്യണം, ആ പോയേ പറ്റൂ, പോയേ പറ്റൂ അപ്പു. ആ ഡ്രൈവർ ആര് വന്നിട്ടുണ്ട്, നാണു വന്നിട്ടുണ്ട് അല്ലേ. ആരും ഇനി കുതിരവണ്ടിക്കാരൻ്റെ ആവശ്യമുണ്ടോ, ഇല്ല. കുതിരവണ്ടി ഉണ്ടെങ്കിലല്ലേ കുതിരവണ്ടിക്കാരൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പോൾ അവിടെ അവർ കാറാണ് എന്തിരിക്കുന്നത്, ആ വാങ്ങിയിരിക്കുന്നു അല്ലേ. പുതിയ കാലത്തിൻ്റെ പ്രതീകമായിട്ടുള്ള കാറിനെ അവർ ആ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ഡ്രൈവർ നാണു എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ എന്ത് ചെയ്യും, ആ ഉണ്ടായിരിക്കും എന്ന കാര്യം എന്ത് ചെയ്തു, കോയസ് സങ്കടത്തോടു കൂടി അപ്പൂവിനോട് ആ പറഞ്ഞു. എന്നിട്ട് ഒരു കാര്യം കൂടി പറയുകയാണ്, അപ്പു വലുതായി ഡോക്ടറോ എൻജിനീയറോ ഒക്കെ ആവുന്ന സമയത്ത് വലിയ കാറൊക്കെ വാങ്ങുമല്ലോ, ആ സമയത്ത് ആ കാറിൻ്റെ ഡ്രൈവർ എന്ത് ചെയ്യണം, ഡ്രൈവറായിട്ട് എൻ്റെ മകൻ കുഞ്ഞാലുവിനെ തന്നെ ആക്കണം എന്നെന്ത് ചെയ്തു, കോയസൻ അപ്പൂവിനോട് പറയുകയാണ്.
കുഞ്ഞാല് ഡോക്ടറായാലോ എന്ന് അപ്പു ആലോചിച്ചു, എങ്കിലും പറഞ്ഞില്ല അല്ലേ. അപ്പോൾ അത് ആ പെട്ടെന്ന് എന്ത് ചെയ്യാണ്, അപ്പു ചിന്തിക്കുന്ന പ്രകാരമാണല്ലോ, ഇനി പറഞ്ഞ കുഞ്ഞാൽ തന്നെ ഡോക്ടറായാലോ അല്ലേ, ഒരു അവനും എന്താണ് പഠിച്ച ഒരു പക്ഷേ അവനും എന്ത് ചെയ്യാൻ പറ്റും, ആ ഡോക്ടർ ആവാനുള്ള സാധ്യത ഉണ്ട് അല്ലേ. നല്ല പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അവനും എന്ത് ചെയ്യും, ആ ഡോക്ടറാവും. അപ്പോൾ അപ്രകാരമാണ് എന്ത് ചെയ്തത്, ആ ചിന്തിച്ചത്. എന്നിരുന്നാലും അത് എന്ത് ചെയ്തില്ല, അപ്പു തിരിച്ച് ആ ചോദിച്ചില്ല. അപ്പു ചെയ്യില്ലേ, ചെയ്യാമെന്ന് എന്ത് ചെയ്തു, അപ്പു ഉറപ്പും കൊടുത്തു. കോയസൻ നിറഞ്ഞ കണ്ണു തുടച്ചിട്ട് മടങ്ങിപ്പോയി. അപ്പു കോയസൻ പോകുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പടിക്കൽ നിന്ന് കാറിൻ്റെ ഹോൺ കേട്ടു. ഉണ്ണിമാമൻ ആ വന്നു അല്ലേ. അങ്ങനെ കോയസൻ ആണെങ്കിലോ ആ നിറഞ്ഞ കണ്ണ് തുടച്ചിട്ട്, കാര്യം എത്രയോ വർഷങ്ങളായിട്ട് ആ വീട്ടിലിങ്ങനെ കുതിരയും ആ വീട്ടുകാരുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് ജീവിച്ച് പോരുകയായിരുന്നു ആര്, ആ കോയസൻ അല്ലേ. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ജോലി തന്നെ അവിടെ എന്ത് ചെയ്യാണ്, അവസാനിക്കുകയാണ്. അങ്ങനെ തൻ്റെ മകനെ എന്ത് ചെയ്യണം, കാർ ഡ്രൈവർ ആക്കണമെന്നൊക്കെ പറഞ്ഞ് ആ അപ്പൂനെയോട് അപ്പൂവിനെ കണ്ട് എന്താണ് നിറഞ്ഞ കണ്ണുകളോട് കൂടിയിട്ട് കണ്ണ് തുടച്ചിട്ട് ആര് പോവുകയാണ്, കോയസൻ ആ തിരികെ പോവുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് എന്ത് ചെയ്തത്, ആ മുറ്റത്ത് ആ കാഴ്ച അപ്പൂ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് മുറ്റത്ത് ആ കാറിൻ്റെ ഹോൺ കേട്ടത്. അത് ആര് വന്നിരിക്കുകയാണ്, ആ അപ്പൂവിൻ്റെ ഉണ്ണിമാമൻ പുതിയ കാറുമായിട്ട് ആ വന്നിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത്. പാഠഭാഗം എന്ത് ചെയ്യുക, പല ആവൃത്തി നിങ്ങൾ ആദ്യം മുതൽക്കേ തന്നെ വായിച്ചു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടുക. അടുത്ത പുതിയൊരു പാഠഭാഗവുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്ക് എല്ലാ കൂട്ടുകാർക്കും നന്ദി.